ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചെറുവെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സെമി ജൂട്ടിലും അതുപോലെ സെമി ടസറിലും വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഫസ്റ്റ് മെറ്റീരിയൽ വന്നിട്ട് ഇതൊരു ജൂട്ടിൻ്റെ മെറ്റീരിയലാണ്. പ്യുർ ജൂട്ടല്ല, സെമി ജൂട്ടിൻ്റെ മെറ്റീരിയലാണ്. ഇതിൻ്റെ കളർ വന്നിട്ട് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു പീച്ച് കളറാണ്. ഇതിൻ്റെ ഈ ഓപ്പോഷനിൽ കട്ട് ബീഡ്സും അതുപോലെ തന്നെ സെയിം ടോണിൽ പീച്ച് കളറിൽ തന്നെ വരുന്ന കട്ട് ബീഡ്സും അതുപോലെ തന്നെ ത്രെഡ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ കുറച്ച് കട്ടിയായിട്ട് ഉള്ള ത്രെഡ് വർക്ക് ഉണ്ട്. അത് ലൈറ്റ് പീച്ചും ഡാർക്ക് പീച്ചും അതുപോലെ തന്നെ ഒരു ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡിലും വരുന്ന ത്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലോസപ്പ് വ്യൂ ഇങ്ങനെ വരും. ഇതിൻ്റെ മെറ്റീരിയലിന് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. ഫുള്ളായിട്ട് മെഷീൻ എംബ്രോയ്ഡറി ആണ് ദുപ്പട്ടയ്ക്ക് അകത്ത് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് പീച്ച് ത്രെഡ് വെച്ചിട്ടാണ് മെഷീൻ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, ഇച്ചിരി കട്ടിയുള്ള ആ ഒരു വർക്കാണ് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരും. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഒരു ഡാർക്കായിട്ടുള്ളൊരു ബ്രിക്ക് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. കോട്ടൺ സിൽക്കിലാണ് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് 1700. അപ്പോൾ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് സെയിം നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ്. ഇതിൻ്റെ കളർ വന്നിട്ട് ലൈറ്റ് ആയിട്ടുള്ളൊരു പിസ്താ ഗ്രീൻ ആണ്. ഇതിൻ്റെ അകത്തും സെയിം ലൈറ്റ് പിസ്താ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഗ്രീനിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വരുന്ന ത്രെഡ് വർക്ക്സും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് സെയിം തന്നെയാണ്, സെമി സിൽക്കിൽ വരുന്ന ഫുൾ ഓൾ ഓവർ ആയിട്ട് മെഷീൻ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീനിൻ്റെ തന്നെ കുറച്ചും കൂടി ഡാർക്കറായിട്ടുള്ള ഒരു ത്രെഡ് വെച്ചിട്ടുള്ള മെഷീൻ എംബ്രോയ്ഡറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു ഡബിൾ ഷെയ്ഡഡ് ആണ് ഇതിൻ്റെ കളറ്. ഇത് വന്നിട്ട് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് 1700. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ്. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറാണ്. ഓഫ് വൈറ്റ് ടു യെല്ലോ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് യെല്ലോ കളറിലാണ് കട്ട് ബീഡ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡിലാണ് ത്രെഡ് പോകുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ ആൻഡ് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു ത്രെഡ് വർക്കാണ് ത്രെഡ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് സെമി സിൽക്കിലാണ് മെറ്റീരിയൽ. ഓൾ ഓവറായിട്ട് ഇതുപോലെ മെഷീൻ എംബ്രോയ്ഡറിയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രീനിൻ്റെ ഒരു ഡാർക്ക് ത്രെഡ് വെച്ചിട്ടാണ് മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ട. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് കോട്ടൺ സിൽക്ക് മെറ്റീരിയലിലാണ്. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ ഡബിൾ ഷെയ്ഡഡ് ആണ് മെറ്റീരിയൽ. ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് 1700. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ്. ഇതിൻ്റെ കളർ വന്നിട്ട് നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് കളറാണ്. ഇതിൻ്റെ അകത്ത് ഈ ഓപ്പോഷനിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വർക്ക് വരുന്നുണ്ട്. കട്ട് ബീഡ്സും അതുപോലെ തന്നെ ത്രെഡും വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരും. ലൈറ്റ് പിങ്ക് കളറിൽ തന്നെയാണ് ദുപ്പട്ട. ദുപ്പട്ടയ്ക്കകത്ത് ഓൾ ഓവർ ആയിട്ട് കുറച്ച് ഡാർക്ക് പിങ്ക് ത്രെഡ് വെച്ചിട്ട് മെഷീൻ എംബ്രോയ്ഡറിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഒരു ബ്രിക്ക് റെഡ് കളറിൽ തന്നെയാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് 1700. അപ്പോൾ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇത് സെമി ടെസറാണ് മെറ്റീരിയൽ. ഇതിൻ്റെ കളർ വന്നിട്ട് നല്ലൊരു ബ്ലൂ കളറാണ്. ഇതിൻ്റെ ഈ ഓപ്പോഷനിലായിട്ട് ഒരു ജൂട്ടിൻ്റെ ചെറിയ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ വരും. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലും ഇതുപോലെ കുറച്ച് വീതി കുറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഒന്നുകിൽ യോക്കായിട്ട് മുകളിലേക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് താഴ്ഭാഗത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വരും ഇതിൻ്റെ ടോപ്പ്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രിക്ക് റെഡ് കളറിലാണ് വരുന്നത്. ബ്രിക്ക് റെഡും അതുപോലെ തന്നെ ബ്ലൂവിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. സെമി സിൽക്കാണ്, സോഫ്റ്റ് സിൽക്കായിട്ടാണ് വരുന്നത്. ഇതുപോലെ ഒരു ജൂട്ട് വർക്ക്, ജൂട്ടിൻ്റെ വർക്ക് താഴ്ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കിൻ്റെ തന്നെ മെറ്റീരിയലിലാണ് വരുന്നത്. ബ്രിക്ക് റെഡ് കളർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് 1000. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ്. സെമി ടെസറിൽ ഗ്രീൻ ആണ് മെറ്റീരിയൽ കളർ വരുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ നമുക്കത് യോക്കിലേക്ക് വയ്ക്കാം. അങ്ങനെ നമുക്ക് അവിടെ ഒരു ജൂട്ടിൻ്റെ ഒരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് മജന്ത കളറും അതുപോലെ തന്നെ ഗ്രീനിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് വരുന്നത്. സെയിം സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ്. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സോഫ്റ്റ് സിൽക്കിൽ തന്നെ മജന്ത കളറാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ ഫുൾ വ്യൂ. ഇതിൻ്റെ റേറ്റ് 1000. അടുത്ത കളർ വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഇത് വന്നിട്ട് ഒരു നേവി ബ്ലൂ ആണ്. ഇതിൽ നേവി ബ്ലൂവിൻ്റെ അകത്തേക്കിടെ പോയിരിക്കുന്ന ത്രെഡ് ജസ്റ്റ് ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു ബേജ് കളറിൽ വരുന്ന ഒരു ത്രെഡാണ്.
അപ്പോൾ ഇതിന്റെ ടോപ്പ് ഇങ്ങനെ വരും. ഇതിന്റെ ദുപ്പട്ട സോഫ്റ്റ് സിൽക്കി തന്നെയാണ്. പിങ്ക് ആൻഡ് നേവി ബ്ലൂവിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും ദുപ്പട്ട. ഇതിന്റെ ബോട്ടം വന്നിട്ട് സെമി സിൽക്കിൽ തന്നെയാണ് മെറ്റീരിയൽ. പിങ്ക് കളറിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും. ഇതിന്റെ റേറ്റ് 1000. അടുത്ത് വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ്, സെമി ടെസറിൽ വരുന്നത്. ഇതിന്റെ കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറാണ്. ഇതിന്റെ ടോപ്പ് ഇങ്ങനെ വരും. ഇതിന്റെ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് സെമി സിൽക്കിൽ തന്നെയാണ്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കിൽ. യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത്. ഇങ്ങനെ വരും. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് യെല്ലോ കളറിൽ സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും. ഇതിന്റെ റേറ്റ് 1000. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ്. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ആഷ് കളറാണ്, ലൈറ്റ് ആയിട്ടുള്ള ഒരു ആഷ് ആണ്, ഒരുപാട് ഡാർക്ക് അല്ല. ഇതിൻ്റെ ഈ ഓപ്പോഷനിൽ ഈ ത്രെഡ് വരുന്നത്, ജൂട്ടിൻ്റെ ത്രെഡ് വരുന്നത് ഒരു ബേജ് കളറിലാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയലാണ്. റെഡാണ്, റെഡ് ആൻഡ് ആഷ് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട കുറച്ചധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് റഫായിട്ടൊന്നും വാഷ് ചെയ്യരുത്, കുറച്ചധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുപോലെ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് റെഡ് കളറിൽ സെമി സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് 1000. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു സെമി ടെസറിൽ ഒരു ഗ്രേപ്പ് വൈൻ കളറിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൻ്റെ വ്യൂ ഇങ്ങനെ വരും. നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവെൻഡർ ഷെയ്ഡാണ്, അതുപോലെ തന്നെ ഗ്രേപ്പ് വൈൻ്റെ കൂടി ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സെമി സിൽക്കിൽ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് 1000. അപ്പോൾ ഇന്ന് കാണിച്ച മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.